അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ വിദ്യാർത്ഥികളെ, രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരെ, എന്തൊക്കെ വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെ പാഠങ്ങളൊക്കെ പഠിച്ചല്ലേ? സംഭാഷണങ്ങൾ എങ്ങനെ പറയാമെന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. മാഷാല്ലാ, മാഷ് നേരിൽ കാണുമ്പോൾ നിങ്ങൾ അറബിയിൽ സംഭാഷണത്തിനൊക്കെ വരും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ മറുപടി പറയണം. ഇൻഷാല്ലാ, ഇന്ന് നമുക്ക് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതിൻ്റെ ബാക്കി പഠിച്ചാലോ. ഈ പാഠഭാഗം 14-ാം പേജിലുള്ള പാഠഭാഗം മാഷ് വായിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. കഥ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇർഷാദിൻ്റെ വീട്ടിൽ, നമ്മുടെ ഹാദിഫിൻ്റെ വീട്ടിലേക്ക് സിഞ്ചാബ് എന്ത് ചെയ്തു? പോയി അല്ലേ? എന്നിട്ട് ഉപ്പയുമായി സംസാരിച്ചു. അവൻ തിരിച്ചു വരുമ്പോൾ സിഞ്ചാബ് ഹാദിഫിൻ്റെ വീട്ടിലെ പൂന്തോട്ടം കണ്ടു. ആ പൂന്തോട്ടത്തിൽ കണ്ട കാര്യങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ സിഞ്ചാബിൻ്റെ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പൂന്തോട്ടത്തിൽ നിന്ന് എന്ത് കിട്ടി? ഒരു പേരൊക്കെ കിട്ടി. ഇതൊക്കെ പേരൊക്കെ കുട്ടികൾക്ക് വേണ്ടി കൊടുന്നു. ഇതൊക്കെ മാഷ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്നാണ്. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാട്ടോ. മാഷ് വായിച്ചാൽ അൽ അസ്ഹാറു വൽ ഫറാഷ. അൽ അസ്ഹാറു വൽ ഫറാഷ, പൂക്കളും പൂമ്പാറ്റയും. നോക്കൂ, ഹുനാക ഹദീഖത്തുൻ വാസിയ, അവിടെ എവിടെ? ഹാദിഫിൻ്റെ വീട്ടിലെ. ഹദീഖത്തുൻ വാസിയ, വിശാലമായ പൂന്തോട്ടമുണ്ട്. ഹദീഖ പൂന്തോട്ടം, വാസിയ വിശാലമായ. ഫിഹ, ആ പൂന്തോട്ടത്തിലുണ്ട്. അസ്ജാറുൻ കബീറ, വലിയ വലിയ മരങ്ങളുണ്ട്. അസ്ജാറുൻ കബീറ, വലിയ മരങ്ങളുണ്ട്. അസ്മാറുഹ, ആ മരങ്ങളുടെ ഫലങ്ങൾ, പഴങ്ങൾ. ലദീദ, രസകരമായതാണ്, നല്ല രുചിയുള്ളതാണ്. ഫിഹ, അതിലുണ്ട്. ജുവാഫ നാലിജ, പഴുത്ത പാകമായ പേരക്കയുണ്ട്. അഫിൽ ഹദീഖത്തി, പൂന്തോട്ടത്തിലുണ്ട്. അഹ്റാസുൻ കസീറാ, ധാരാളം ചെടികളുണ്ട്. അസ്ഹാറുഹ ജമീല, അതിലുള്ള പൂവുകളൊക്കെ ഭയങ്കര രസകരമായതാണ്, ഭംഗിയുള്ളതാണ്. ഔറാക്കുഹ, ജമീല എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള കേട്ടോ. ഔറാക്കുഹ, അതിൻ്റെ ഇലകൾ. റായ, ശോഭയുള്ളതാണ്, നല്ല പച്ച ഇലകൾ ഇങ്ങനെ നല്ല ശോഭയോടെ നിൽക്കുന്നതാണ്. അൽ ഫറാഷത്തു തുതീറു മിൻ സഹറത്തിൻ ഇലാ സഹറ, അൽ ഫറാഷ, പൂമ്പാറ്റകൾ തുതീറു, അത് പാറിക്കളിക്കുന്നു. മിൻ സഹറത്തിൻ, ഒരു പൂവിൽ നിന്ന്. ഇലാ സഹറത്തിൻ, വേറൊരു പൂവിലേക്ക്. അങ്ങനെ അല്ലേ, പൂന്തോട്ടം ഉണ്ടാകുമ്പോൾ പൂവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിറച്ച് പൂമ്പാറ്റകൾ, അതുപോലെ തുമ്പികളൊക്കെ വരില്ലേ. കാരണം എന്തിനാണ് പൂമ്പാറ്റയൊക്കെ വരുന്നത്? അവരുടെ ഭക്ഷണം ഇതിലുണ്ട്, പൂവിലുണ്ട്, തേൻ കുടിക്കാനൊക്കെ വേണ്ടിയിട്ടില്ലേ. അപ്പോൾ അതേപോലെ നമ്മളെ ഹാദിഫിൻ്റെ പൂന്തോട്ടത്തിലും അങ്ങനെയുണ്ട്. ഈ കഥ സിഞ്ചാവ് തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, കയ്യിലുള്ള പേരക്കയും കൊടുത്തു. ഇനി നമ്മൾ പൂന്തോട്ടത്തിലൊക്കെ വ്യത്യസ്ത നിറത്തിലുള്ള പൂവുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറങ്ങൾ പഠിക്കൽ നിർബന്ധമില്ല. നമ്മൾ പൂന്തോട്ടത്തിൽ മഞ്ഞ നിറത്തിലുള്ള പൂവുണ്ടാവും, നീല നിറത്തിലുള്ള പൂവുണ്ടാവും, ചുവന്ന ഉണ്ടാവും, പച്ച ഉണ്ടാവും, വെള്ളക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഈ നിറങ്ങൾക്ക് എങ്ങനെയാണ് അറബിയിൽ പറയാമെന്നുള്ളത് പഠിക്കണ്ടേ? വളരെ സുഖമാണ്. അപ്പോൾ നോക്കൂ, നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. വർദുൻ അഹ്മർ, സംബക്കുൻ അസ്ഫർ, ഫുല്ലുൻ അബിയദ്, നൗഫറുൻ അസ്റഫ്. ഇപ്പോൾ ഇതിൽ ഒന്നാമത്തത് കണ്ടില്ലേ നിങ്ങൾ, ചുവന്നതാണ്. രണ്ടാമത്തത് മഞ്ഞയാണ്. മൂന്നാമത്തെ വെള്ളയാണ്. നാലാമത്തത് നീലയാണ്. അപ്പോൾ ആദ്യം കൊടുത്തുള്ള വർദ് പറഞ്ഞാൽ പൂവിൻ്റെ പേരാണ്. പൂ എന്ത്, റോസാപ്പൂവ്. സംബക്ക്, ഫുല്ല്, നൗഫർ, ഇതൊക്കെ പൂവുകളുടെ പേരാണ്. അവയുടെ നിറത്തിന് എന്ത് പറയുന്നുള്ള പഠിക്കേണ്ടത് നോക്കൂ കേട്ടോ. അപ്പോൾ ചുവന്ന എന്നുള്ളതിന് പറയുക അഹമർ എന്നാണ്. പിന്നെ മഞ്ഞ എന്നുള്ളതിന് പറയുക അസ്ഫർ എന്നാണ് പറയുക. പിന്നെ വെള്ളക്ക് എന്ത് പറയും? അബിയത് എന്ന് പറയും. വെള്ളക്ക് അബിയത് എന്ന് പറയും. നീലക്കോ അസ്റഖ് എന്ന് പറയും. മനസ്സിലായല്ലോ. അപ്പോൾ നാല് നിറത്തിൽ, ഇപ്പോൾ നാല് പൂക്കളുടെ നിറമ പഠിച്ചു. ഇതേപോലെ നോക്കൂ, അടിയിൽ കണ്ടോ, ചുവന്ന നിറം കൊടുത്തിട്ടുണ്ട്, മഞ്ഞ നിറം കൊടുത്തിട്ടുണ്ട്, നീല കൊടുത്തിട്ടുണ്ട്, വെള്ള കൊടുത്തിട്ടുണ്ട്, പച്ച കൊടുത്തിട്ടുണ്ട്. കറുപ്പ് അവിടെ ആദ്യം ഉണ്ട്, പക്ഷെ കറുപ്പിൻ്റെ പേരും അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, അസ്വദ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കറുപ്പിനെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ മുകളിൽ പഠിച്ച നാലെണ്ണമാണ് അടിയിൽ കൊടുത്ത ഇതിലുള്ളത്. ചുവന്ന എന്താ പഠിച്ചത്? അവിടെ അഹമ്മർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ചുവന്നതിൻ്റെ അടിയിൽ അഹമ്മർ എഴുതണം. മഞ്ഞക്ക് എന്താ പഠിച്ചത്? അസ്ഫർ. അപ്പോൾ ഇവിടെ അസ്ഫർ എന്ന് എഴുതണം. നീലക്ക് അസ്റഖ്. അപ്പോൾ അസ്റഖ് എന്നതിൻ്റെ അടിയിൽ ആ ബോക്സിൽ എഴുതാം. വെള്ളക്ക് അബിയാവ്. ഇനി എന്താ പഠിക്കാത്തത്? പച്ചയാണ് പഠിക്കാത്തത് അല്ലേ. പച്ചക്ക് എന്ത് പറയുന്നുള്ളതാണ് പഠിക്കാത്തത്? പച്ചക്ക് എന്താ പറയുന്നത് മാഷ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയായിരിക്കും പച്ചക്ക് എന്താ പറയുക. അഹ് ലർ എന്നാണ് പറയുക. ആഹ് ലോ, സ്വാദ് ലോ കേട്ടോ. ആഹ് ലർ, ആഹ് ലർ. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന പദങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ബോക്സിൽ എഴുതി കൊടുക്കണം. ഇതിൻ്റെ നിറങ്ങൾ പഠിക്കാനുള്ളൊരു വീഡിയോ മാഷ് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്, ഇതിൻ്റെ മുകളിലിട്ടിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും കാണണം.
അതിൽ ഒരു ആനിമേഷനാണ് നിറങ്ങൾ പഠിക്കുക, കൃത്യമായി പഠിപ്പിച്ച് തരുന്നുണ്ട്, അത് കാണുക. ഇനി നോക്കൂ, നിറങ്ങളുടെ പട്ടം കൊടുത്തിട്ടുണ്ട് ഇവിടെ, നിറങ്ങളുടെ പട്ടം. അതിൽ പറയുന്ന കളർ കൊടുക്കണം. അതിൽ നോക്കൂ, പട്ടം കണ്ടില്ലേ, ഒരു വാലുണ്ട്, രണ്ട് കൈയുണ്ട്. അതിലേ രണ്ട് കൈയിൻ്റെ നിറം നോക്കൂ, അബിയല് അസുവത്. അപ്പോൾ അബിയല് എന്ത് കൊടുക്കണം? അബിയൽ നിറം കൊടുക്കണം. അസുവതിൽ അസുവതിൻ്റെ കളർ കറുപ്പ് കൊടുക്കണം അല്ലേ. പിന്നെ മറ്റേ കയ്യിൽ അസുവത് അബിയല്, ഇത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ ആ കളറോടെ കൊടുക്കുക. അതേപോലെ വാലിൽ നോക്കൂ, വാല് അബിയല് അസുവത്, അവിടെയും അബിയല് അബിയലിൽ കൊടുക്കുക. പിന്നെ അസുവതിൻ്റെ നിറം അസുവതിൽ കൊടുക്കുക. എന്താണെന്നുള്ള എനിക്കറിയാം, അസുവത് പറഞ്ഞാൽ കറുപ്പാണ്, അബിയൽ പറഞ്ഞാൽ വെളുപ്പാണ്. അപ്പോൾ കാലും വട്ടത്തിൻ്റെ കൈക്കും കാലുകൾക്കും ഒരേ നിറമാണ് വരുന്നത്. ഇനി വട്ടത്തിൻ്റെ ആ പറക്കുന്ന മുകൾ ഭാഗം ഉണ്ടല്ലോ, ബോഡി, അവിടെ ഒന്ന് നോക്കൂ. അസിറക്ക് എന്നാണ് ആദ്യത്തെ ബോക്സിൽ കൊടുത്തുള്ളത്. അസിറക്ക്, അസിറക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നിറം? അസിറക്ക് അതന്നെ അതന്നെ ബ്ലൂ പറയാം, ഇംഗ്ലീഷിൽ ബ്ലൂ എന്ന് പറയും. അസ്ഫർ എന്ന് പറഞ്ഞാലോ യെല്ലോ, മഞ്ഞ അല്ലേ. പിന്നെ അഹ്വർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ, പച്ച. അഹ്മർ ഓക്കെ, റെഡ് ചുവപ്പ്. അപ്പോൾ ആ എന്ന് പറഞ്ഞ് നിറങ്ങൾ എന്ത് ചെയ്യുക, ഈ പട്ടത്തിൽ നിറം കൊടുത്ത് നല്ല ഉഷാറായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളത് മാഷിനെ അയച്ചു തരണം. നിങ്ങളും ഇതേപോലെ പട്ടൊക്കെ ഉണ്ടാക്കി പറിച്ച് നോക്കൂ, ഇതേപോലെ കളറൊക്കെ കൊടുത്ത് പേപ്പറൊക്കെ വെച്ചിട്ട്, നല്ല രസമായിരിക്കുമല്ലേ. ഇനി പട്ടത്തിനെന്താ അറബിയിൽ പറയാൻ നിങ്ങൾ പഠിച്ചിക്കണോ? പട്ടത്തിനെന്താ അറബിയിൽ പറയാൻ നിങ്ങൾ പഠിച്ചിക്കണോ? പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നാ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു കുളത്തിൽ പട്ടം വീണത് പറഞ്ഞില്ലേ. അപ്പം എന്താ പറയുക ഇതിന്? ഹാദിഹി തോയിറത്തുൻ വറഖിയ. എന്താ പറയുക? ഹാദിഹി തോ, അടിയിൽ കണ്ടില്ല നിങ്ങൾ, ഹാദിഹി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ വിട്ടുപാത പൂരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, തോയിറത്തുൻ വറഖിയ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ നിറങ്ങൾ പഠിച്ചു. നിറങ്ങൾ മെയിനായിട്ട് പഠിച്ചത് ആറ് നിറങ്ങളാണ് പഠിച്ചത്. ആറ് നിറം മറക്കരുത്, അബിയല് വൈറ്റ്, അസുവദ് ബ്ലാക്ക്, അഹ്വർ ഗ്രീന്, അഹ്മർ റെഡ്, അസ്ഫർ യെല്ലോ, അസ്റഖ് ബ്ലൂ അല്ലേ. ഒന്ന് പാടിയ, അബിയല് വൈറ്റ്, അസുവദ് ബ്ലാക്ക്, അസ്റഖ് ബ്ലൂ, അസ്ഫർ യെല്ലോ, അഹ്വർ ഗ്രീന്, അഹ്മർ റെഡ്. ട്ടോ, ഇത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. ഈ വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പഠിയും. അപ്പം മറക്കരുത്, എല്ലാവരും ചെയ്ത് അയച്ചു തരണം കേട്ടോ. ഇനി നിറത്തെക്കുറിച്ചൊരു പാട്ട് പാടി നോക്കിയാലോ. ഹായ് ബാ, നല്ല രസമുള്ള പാട്ടാണല്ലോ. ആ പാട്ടിൽ തന്നെ വ്യത്യസ്ത നിറങ്ങൾ കൊടുത്തിട്ടുണ്ട്. അൽവാനുൻ അൽവാനുൻ തസുഹു ഫിൽ ബുസ്താനി, അൽവാനുൻ അൽവാനുൻ തസുഹു ഫിൽ ബുസ്താനി, അസ്ഹാറുൻ ഹംറാഉൻ അസ്ജാറുൻ ഖദ്റാഉൻ, അൽവാനുൻ അൽവാനുൻ തംലഉ കുല്ല മകാനി. ലേ, അൽവാനുൻ അൽവാനുൻ തസ്ഹു ഫിൽ ബുസ്താനി. പൂന്തോട്ടത്തിൽ പോയി നോക്കിയാൽ ലേ, പൂന്തോട്ടത്തിൽ പോയി നോക്കിയാൽ എന്ത് കാണാം നിങ്ങൾക്ക്? വ്യത്യസ്തമായ നിറങ്ങൾ കാണാം, വ്യത്യസ്തമായ നിറങ്ങൾ അല്ലേ. വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ, ചെടികൾ, പിന്നെ അതേപോലെ പൂന്തോട്ടത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇലകൾ, എന്തൊക്കെ കാണാൻ പറ്റും അല്ലേ. അതാണ് പറയുന്നത്, പൂന്തോട്ടത്തിൽ മികച്ചു നിൽക്കുന്ന, ശോഭയോടെ നിൽക്കുന്ന വ്യത്യസ്തമായ നിറങ്ങൾ. അൽവാനുൻ അൽവാനുൻ തസ്ഹു ഫിൽ ബുസ്താനി, അസ്ഹാറുൻ ഹംറാഉൻ അസ്ജാറുൻ ഖദ്റാഉൻ. അസ്ഹാറുൻ ഹംറാ, ചുവന്ന പുഷ്പങ്ങൾ ഉണ്ടാവില്ലേ, ചുവന്ന പൂക്കൾ ഏതൊക്കെ? ചെമ്പരത്തിപ്പൂവ്, റോസാപ്പൂവ് അല്ലേ, അങ്ങനെയുള്ള ചുവന്ന ചുവന്ന പൂക്കളുണ്ടായിരിക്കും. അസ്ജാറുൻ ഖദ്റാഉ, പച്ച മരങ്ങൾ അല്ലേ, നല്ല പച്ച നിറത്തിലുള്ള ഇലകളൊക്കെ, ഇലകളൊക്കെ ഉള്ള മരങ്ങൾ ഉണ്ടാവും. ഇതെന്താ പറഞ്ഞ്? അൽവാനുൻ അൽവാനുൻ തംലഉകുല്ല മകാനി. ഏത് സ്ഥലത്ത് നോക്കിയാലും, നിങ്ങൾ നോക്കിയപ്പോൾ ക്ലാസ് കേൾക്കുന്ന സമയത്താണ് ചുറ്റിലും നോക്കി നോക്കി, വ്യത്യസ്തമായ നിറങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ അഹ്വറുണ്ട്, അസ്വദുണ്ട്, അഹ്മറുണ്ട്, അസ്റഖ് ഉണ്ട്, അസ്ഫറുണ്ട്, പിന്നെ അതിൻ്റെ വ്യത്യസ്തമായ വകഭേദങ്ങൾ, നിറഭേദങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കളറുകളുണ്ട്. അപ്പോൾ കളറുകൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ കെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ വ്യത്യസ്തമായ നിറങ്ങൾക്ക് പഠിക്കാനുണ്ട്. മനസ്സിലായല്ലോ, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ കാണാൻ മറക്കരുത്, ഈ ക്ലാസ് കേൾക്കണം. ഇൻഷാ അള്ളാ ഇനി ബാക്കി നമുക്ക് ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇൻഷാ അള്ളാ
അപ്പോൾ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ എല്ലാവരും ഉഷാറായി വരണം, പങ്കെടുക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.